നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാളെ അക്ഷയ തൃതീയ ദിവസം നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ചില തെറ്റുകൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഓൾറെഡി അക്ഷയ തൃതീയയിൽ ചെയ്യേണ്ട പ്രധാനമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അന്നേ ദിവസം വാങ്ങേണ്ട പ്രധാനമായ വസ്തുക്കൾ ഏതൊക്കെ, സ്വർണവും വെള്ളിയും വാങ്ങേണ്ട ഉത്തമമായ സമയം ഏത്, നാളെ അക്ഷയ തൃതീയ ദിവസം നമ്മുടെ കടബാധ്യത തീരുവാൻ ചെയ്യേണ്ട അതിശക്തിയാർന്ന പരിഹാരം ഏതാണെന്നും പല വീഡിയോസിലുമായി നിങ്ങളുമായി ഷെയർ ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവർക്കായി ആ വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും ആ വീഡിയോസ് കൂടി കണ്ടു നോക്കുക. അക്ഷയ തൃതീയ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. ഇനി അക്ഷയ തൃതീയ ദിവസം ചെയ്യാൻ പാടില്ലാത്ത പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി പറയുന്ന കാര്യങ്ങൾ അറിയാതെ പോലും നാളത്തെ ദിവസം ചെയ്യുവാൻ പാടില്ല. നാളെ അക്ഷയ തൃതീയ ദിവസം ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായും വർഷം മുഴുവൻ നിങ്ങളും നിങ്ങളുടെ കുടുംബവും സകല സന്തോഷത്തോടുകൂടിയും ഐശ്വര്യത്തോടും കൂടി നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നാളെ അക്ഷയ തൃതീയ ദിവസം നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാൽ, നിങ്ങളുടെ ആവശ്യത്തിനായി മറ്റുള്ളവരിൽ നിന്നും ഒരു കാരണവശാലും നാളത്തെ ദിവസം പണം കടം വാങ്ങുവാൻ പാടില്ല. ഇനി എത്ര വലിയ ആവശ്യമാണെങ്കിലും ശരി, നാളത്തെ ഒരു ദിവസം മറ്റുള്ളവരിൽ നിന്നും കഴിവതും നിങ്ങൾ കടം വാങ്ങരുത്. ഇനി നാളെ പണം വാങ്ങിയേ തീരൂ എന്നൊരു സാഹചര്യമാണ് ഉള്ളതെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ ആരോടെങ്കിലും പണം ആവശ്യപ്പെട്ട് അത് ഓൺലൈൻ വഴി ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാറ്റുക. അല്ലാത്ത പക്ഷം നാളത്തെ ദിവസം ആരിൽ നിന്നും ഒരു കാരണവശാലും 100 രൂപ പോലും കടം വാങ്ങരുത്. കാരണം നാളത്തെ ദിവസം നമ്മൾ ചെയ്യുന്ന ഏതൊരു ചെറിയ കാര്യം പോലും നമ്മുടെ ജീവിതത്തിൽ അങ്ങോളം വളർന്നുകൊണ്ടേയിരിക്കും. അത് കടമാണ് വാങ്ങുന്നതെങ്കിൽ ഈ ഒരു വർഷം മുഴുവനും നമ്മൾ മറ്റുള്ളവരിൽ നിന്നും കടം വാങ്ങേണ്ടതായി വരുന്നതാണ്. അതിലൂടെ വലിയ കടബാധ്യത നമുക്ക് വന്നു ചേരുന്നതുമാണ്. അതുകൊണ്ട് നാളത്തെ ദിവസം മറ്റുള്ളവരിൽ നിന്നും കടം വാങ്ങിയാൽ അത് വീണ്ടും വീണ്ടും വാങ്ങാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. അതിനാൽ ഒരു കാരണവശാലും നാളത്തെ ദിവസം ആരും തന്നെ കടം വാങ്ങുവാൻ പാടില്ല. ഇനി രണ്ടാമതായി, നാളെ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ കയ്യിലുള്ള സ്വർണം പണയം വെക്കുന്നത് വളരെ വലിയ തെറ്റാണ്. അത്രമേൽ എമർജൻസി ആയ ഒരു സിറ്റുവേഷൻ വന്നു, മറ്റുള്ളവരിൽ നിന്നും എങ്ങനെയാണ് കടം വാങ്ങുന്നത്, ആ ഒരു മനസ്സോടുകൂടി നമ്മുടെ കയ്യിലുള്ള സ്വർണം പണയം വെക്കാം എന്നൊരിക്കലും ചിന്തിക്കരുത്. ഒരു കാരണവശാലും നാളത്തെ ദിവസം പണയം വെക്കുവാനോ കടം വാങ്ങുവാനോ പാടില്ല. അക്ഷയ തൃതീയ ദിവസം സ്വർണമാണെങ്കിലും പണമാണെങ്കിലും ശരി, അത് നമ്മുടെ കൈകളിലേക്കാണ് വരേണ്ടത്. ഈ ദിവസം ഒരു കാരണവശാലും നമ്മുടെ കയ്യിലുള്ള സ്വർണമാണെങ്കിലും ശരി, അതല്ല പണമാണെങ്കിലും ശരി, അത് നമ്മുടെ കയ്യിൽ നിന്നും വിട്ടു കളയരുത്. അതുകൊണ്ട് എന്തു കാരണം കൊണ്ടായാലും നാളത്തെ ദിവസം നിങ്ങളുടെ കയ്യിലുള്ള സ്വർണം ഒരു കാരണവശാലും പണയം വെക്കുവാൻ പാടില്ല. അക്ഷയ തൃതീയ ദിവസം ചെയ്യാൻ പാടില്ലാത്ത മൂന്നാമത്തെ ഒരു തെറ്റാണ് നാളത്തെ ദിവസം എന്തു കാരണം കൊണ്ടാണെങ്കിലും ഹോസ്പിറ്റലിൽ പോകുവാൻ പാടില്ല. അതുപോലെ തന്നെ നാളെ നിങ്ങളുടെ കയ്യിൽ നിന്നും പണം മുടക്കി പുതുതായി മരുന്ന് വാങ്ങി വെക്കുന്നതും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. അത്രമേൽ എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് മരുന്ന് വാങ്ങാവുന്നതാണ്. അല്ലാതെ നാളെ പോയി സ്കാൻ ചെയ്യാം, അല്ലെങ്കിൽ ബ്ലഡിൻ്റെ റിസൾട്ട് വാങ്ങാം, ഒരു ചെക്കപ്പ് നടത്താം, ഈ ആവശ്യത്തിനായി ഒരു കാരണവശാലും നാളത്തെ ദിവസം ഹോസ്പിറ്റലിൽ ആരും തന്നെ പോകുവാൻ പാടില്ല. കാരണം നാളത്തെ ദിവസം മരുന്ന് വാങ്ങുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഡോക്ടറെ കാണുന്നതിന് വേണ്ടി നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ തുടർന്നും ഇങ്ങനെ പോകുന്നതിനുള്ള സാഹചര്യങ്ങൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നാളത്തെ ദിവസം ക്ഷേത്രങ്ങളിൽ പോകുന്നത് അത്യുത്തമമാണ്. എന്നാൽ ഒരു കാരണവശാലും ഹോസ്പിറ്റലിൽ പോകുവാൻ പാടില്ല. ഇനി നാലാമതായി, അക്ഷയ തൃതീയ ദിവസം മംഗളകരമായ എല്ലാ വസ്തുക്കളും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. എന്നാൽ ഒരു കാരണവശാലും എണ്ണ ഉൽപ്പന്നങ്ങൾ നാളത്തെ ദിവസം വാങ്ങുവാൻ പാടില്ല. മാത്രമല്ല നാളത്തെ ദിവസം കൈപ്പേറിയ ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങിക്കുവാനും പാടില്ല. ഇനി എണ്ണയുടെ കാര്യം പറഞ്ഞാൽ അത് പാചകത്തിന് ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയാണെങ്കിലും ശരി, അതല്ല നല്ലെണ്ണയാണെങ്കിലും, അതല്ല വിളക്ക് കത്തിക്കാനുള്ള എണ്ണയാണെങ്കിലും ശരി, നാളത്തെ ദിവസം എണ്ണ വാങ്ങുന്നത് കഴിവതും ഒഴിവാക്കേണ്ടതാണ്. ഇനി അഞ്ചാമതായി, അക്ഷയ തൃതീയ ദിവസം ചെയ്യുവാൻ പാടില്ലാത്ത വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്
നാളത്തെ ദിവസം ഒരു കാരണവശാലും മറ്റുള്ളവരുമായി വാക്വാദം നടത്തുവാൻ പാടില്ല. മറ്റുള്ളവരെ എതിർത്ത് സംസാരിക്കുക, ദേഷ്യത്തോടുകൂടി സംസാരിക്കുക, ഇതൊന്നും നാളത്തെ ദിവസം ചെയ്യുവാൻ പാടില്ല. നാളത്തെ ദിവസം ഏതിനെയും നിങ്ങൾ ക്ഷമയോടുകൂടി കാണുക. മാത്രമല്ല, എടുത്തു ചാടി പ്രവർത്തിക്കാതെ ദേഷ്യം വന്നാലും മറ്റുള്ളവരോട് സ്നേഹത്തോടുകൂടി പെരുമാറുക. ഇനി ആരെങ്കിലും നമ്മളെ എന്തെങ്കിലും പറഞ്ഞാലും പെട്ടെന്ന് കരയുക, ഇതെല്ലാം നാളത്തെ ദിവസം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ മനോവിഷമം ഉണ്ടായാൽ നിങ്ങൾ ക്ഷമയോടെ ആ ഭാഗത്തു നിന്നും മാറിപ്പോകുക. ആരുടെയും മനസ്സ് മുറിവേൽക്കുന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കുവാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങളും നല്ല ക്ഷമയോടെ ഇരിക്കുക. നാളെ അക്ഷയ തൃതീയ ദിവസം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇനി വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ മനസമാധാനവും സന്തോഷവും ഐശ്വര്യവും വന്നു ചേരുന്നതാണ്. നാളെ അക്ഷയ തൃതീയ ദിവസം ഈശ്വര ആരാധനയ്ക്ക് കൂടുതൽ സമയം നമ്മൾ ചിലവഴിക്കാൻ ശ്രദ്ധിക്കുക. അതുമാത്രമല്ല, നാളെ അക്ഷയ തൃതീയ ദിവസം നിങ്ങളെക്കൊണ്ട് വാങ്ങാൻ സാധിക്കുന്ന മംഗളകരമായ വസ്തുക്കൾ വാങ്ങാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.